നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ സംഭാവന ലഭിച്ച തുക എത്രയെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കണമെന്ന് സുപ്രീംകോടതി. സംഭാവന നൽകുന്നവരുടെ പേരും വിവരങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. മെയ് 15 വരെ തിരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകൾ, നൽകിയവരുടെ വിവരങ്ങൾ, തുക തുടങ്ങിയ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മെയ് 30 അറിയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മെയ് 30 ശേഷം ഹർജിയിൽ കോടതി വീണ്ടും വാദം കേൾക്കും. നിയമം മാറ്റിയതുകൊണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കേസെടുത്തു. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ അഴിമതി നടത്തിയെന്ന ആരോപണത്തിലാണ് കേസ്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡ്രഡ്ജർ വാങ്ങിയതിൽ 14 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നതാണ് ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണം. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് വിജിലൻസ് പ്രത്യേക യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത FIR കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നുമാണ് പ്രധാന ആരോപണങ്ങൾ. സുപ്രീംകോടതി വളപ്പിൽ മധ്യവയസ്കന്റെ ആത്മഹത്യാ ശ്രമം. അനുകൂല വിധി ഉണ്ടായില്ലെന്ന പരാതി ഉയർത്തിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. കൈത്തണ്ട മുറിച്ചാണ് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത്. തുടർന്ന് സുരക്ഷാ ജീവനക്കാർ എത്തി ഇയാളെ കീഴ്പ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ സൈന്യത്തിന്റെ നീക്കങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെതിരെ രാഷ്ട്രപതിക്ക് വിരമിച്ച സൈനികരുടെ കത്ത്. വിരമിച്ച കരസേന, വ്യോമസേന, നാവികസേന തലവന്മാർ ഉൾപ്പെടെ 150 പേരാണ് രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപൻ കൂടിയായ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തെഴുതിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സൈന്യത്തെ മോദിയുടെ സേന എന്ന് വിശേഷിപ്പിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവനയെക്കുറിച്ചും കത്തിൽ പരാമർശമുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണം ഉൾപ്പെടെയുള്ള സൈനിക നടപടികളുടെ ക്രെഡിറ്റ് കൈവശപ്പെടുത്താനുള്ള നേതാക്കളുടെ നടപടി അസാധാരണവും അംഗീകരിക്കാനാവാത്തതുമാണെന്ന് കത്തിൽ പറയുന്നു. പാർട്ടി പ്രവർത്തകർ സൈനിക യൂണിഫോം ധരിക്കുന്നതും സൈനികരുടെ ചിത്രം, പ്രത്യേകിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ ചിത്രം പോസ്റ്ററുകളിൽ ഉപയോഗിക്കുന്നതിനെതിരെയും കത്ത് വിമർശിക്കുന്നു. കരസേനാ മേധാവികളായിരുന്ന SF റോഡ്രിഗസ്, ശങ്കർ റോയ് ചൌധരി, ദീപക് കപൂർ എന്നിവരും നാവികസേനാ മേധാവികളായിരുന്ന 4 പേരും വ്യോമസേനാ മേധാവിയായിരുന്ന NC സൂര്യയും ഉൾപ്പെടെയുള്ളവരാണ് കത്ത് സമർപ്പിച്ചിട്ടുള്ളത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോമസൻ. Trusted tradition of 155 years, Chemanur International Jewelers.